ഉപ്പുമാവിലെ നാടുകാണിയിൽ നിന്നും വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ ബിഗ് ഡേ 2024 മൂന്നാമത്തെ സ്പോട്ടാണിത്. ഞാൻ രണ്ടെന്നാണ് കാണിച്ചല്ലേ, മൂന്നാമത്തെ സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെയും കൂടെ ബേഡിങ് ചെയ്യാതെ ഈ ഒരു യാത്ര പൂർണ്ണമാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനിയും ബേഡ്സിനെ കിട്ടാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒതുങ്ങിയിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നാടുകാണി കയറി വന്നതാണ്. ഇവിടെ കുറച്ച് ബ്രൗൺ ഷെയ്ക്കുകളല്ലാതെ വേറെ ഒന്നും കാണാനില്ല. പിന്നെ ഇത് വെയിലൊക്കെ വന്ന് നിപ്പുണ്ട്, പറ്റിക്കാനാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. ശരിക്കും ഇന്നലത്തെ ഒരു രീതി വെച്ചാണെങ്കിൽ ഈ സമയത്ത് മഴയായിരിക്കണം. ഇന്നലെ വൈകിട്ട് തൊട്ട് ഇന്ന് രാവിലെ വരെ മഴയായിരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ വെയിലുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാവിലത്തെ മഴ നമുക്ക് അങ്ങ് ക്ഷമിച്ചുവിടാം അല്ലേ. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒക്ടോബർ ബിഗ് ഡേ എന്താണെന്ന് അറിയണമെങ്കിലും നമുക്ക് ഇവിടെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ബേഡ്സിനൊന്നും കാണുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം ഒന്നാമത് ആകാശം ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് നമ്മൾ വന്നത് ആ കുറേ കാണുന്ന ആ ഒരു മലകൾ കണ്ടില്ലേ, അവിടെ എവിടെ നിന്നൊക്കെയാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മല ഇറങ്ങി അടുത്ത മല കയറി വേണം ഇങ്ങോട്ട് എത്താൻ. പക്ഷേ ഇവിടെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില പക്ഷികളെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. തുമ്പി തുമ്പി. അപ്പോൾ കുറച്ച് നേരം, ഒരു 15 മിനിറ്റാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ ലെങ്ത്. ഈ പറയുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നേരത്തെ വീഡിയോ കാണണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പറയാൻ. അങ്ങനെ ആ ഒരു 15 മിനിറ്റിൻ്റെ ലിസ്റ്റ് തീർന്നതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോകും. നിങ്ങൾ കണ്ടിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. ഈ ഒക്ടോബർ ബിഗ് ഡേ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് പ്രകൃതി മനോഹാരിത ഒപ്പിയെടുക്കാൻ നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നോക്കി, ഈ പുല്ലുണ്ടല്ലോ അതിലേക്കിടെ ഒന്ന് നടന്ന് നോക്കിയതിന് ശേഷം പുല്ലുപ്പനുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോഴത്തേക്കും 15 മിനിറ്റ് ആകും ഈ ഒരു ലിസ്റ്റ്. മഴയൊക്കെ ഒഴിവായി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ആകാശത്ത് നിറച്ച് കാർമേഘങ്ങൾ നിപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയോ നിന്ന് ഒരു വെയിൽ വന്നതാണ്. സാരമില്ല, എന്നാലും ആ ഒരു വെയിൽ വരുമ്പോൾ പക്ഷികൾക്കുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. 3 മണിയായി. ശരിക്കും നമ്മൾ നമ്മുടെ രാവിലത്തെ പ്ലാൻ അനുസരിച്ച് വാഗമണിൽ അതിരാവിലെ 4 ആകുമ്പോഴത്തേക്കും ചെന്ന് 6 മണിയോടെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു 10:30 ഇറങ്ങി താഴെ വന്ന്, എന്താ താഴെ കാണുന്ന മൂലമറ്റമാണ് ശരിക്കും, കാഞ്ഞാറ് വന്നിട്ട് പിന്നെ മൂലമറ്റം വന്ന് നേരെ ഈ മല കയറി 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 ഇവിടെ വന്ന് 2 മണിയാകുമ്പോഴത്തേക്കും കുളമാവിലെ പരിപാടിയെല്ലാം തീർത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ കണ്ടില്ലേ, 3 മണിയായി കുളമാവ് എത്തിയപ്പം. സാരമില്ല, നമുക്ക് കിട്ടാനുള്ള പക്ഷികളെ മാത്രം നോക്കിയിട്ട് വലിയ കാര്യമായിട്ട് വ്ളോഗ് ചെയ്യാതെ പെട്ടെന്നങ്ങ് പോവാം. അത് നടക്കുള്ളൂ ഇപ്പം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള അടുത്ത സ്ഥലത്തെത്തിയേക്കുകയാണ്. ഞാനിത് ഭയങ്കര ബ്രീഫായിട്ടേ കാണിക്കുന്നുള്ളൂ കേട്ടോ, കാരണം നിങ്ങൾ ഓൾറെഡി സ്ഥലങ്ങളൊക്കെ കണ്ടതാണ്. എൻ്റെ ചാനലിലെ വേറെയും വീഡിയോസിൽ ഇതേ സ്ഥലങ്ങളുണ്ട്. നല്ല രസമായിട്ട് ഞാൻ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ജീവികളെ എല്ലാം കാണിക്കുന്നുമുണ്ട്. ഞാനിപ്പോൾ ബേഡിംഗ് ആണ് ഇന്നത്തെ ഏറ്റവും മെയിൻ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് ഇതിലിങ്ങനെ ഒന്ന് നടന്നു നോക്കിയിട്ട് മാക്സിമം 1/2 മണിക്കൂർ, അതായത് 2 ലിസ്റ്റിൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇത്രയും നേരമായിട്ട് നമുക്ക് കിട്ടാതിരുന്ന ഓറഞ്ച് മിനിമേറ്റ് എന്ന് പറയുന്ന തീക്കുരുവി ഇപ്പോൾ ഒരെണ്ണങ്ങ് പറന്നു വന്ന്, ഇതിവിടെ എവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കരയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ നമുക്ക് അവനും ആടായിട്ടുണ്ട്. പക്ഷേ ഇനി സത്തേൺ ഹിൽമൈന, തെക്കൻ കാട്ടുമൈന അതൊക്കെ കിട്ടാനുണ്ട്. സ്മോൾ മിനിമേറ്റ് കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബൈ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് പഫ് ത്രോട്ടഡ് ബബ്ലറിനെയും ഡാർക്ക് ഫ്രണ്ടഡ് ബബ്ലറിനെയും ആയിരുന്നു നമ്മൾ തപ്പിയത്. അതിൽ ഡാർക്ക് ഫ്രണ്ടഡ് അഥവാ പൊടിച്ചെലപ്പനെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ എൻ്റെ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ സാധനവും പറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തൻ അതിൽ തുള്ളി തുള്ളി വന്നു, അവനെ ഞാൻ കണ്ടു. അങ്ങനെ അവനെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ഞാനിവിടെ നോക്കുന്നില്ല. ഈ വെയിൽ കണ്ടാൽ പറയുമോ, മഴയുള്ള ദിവസമായിരുന്നു എന്ന്. ഭയങ്കര വെയിൽ, ഭയങ്കര വെയിൽ, പൊള്ളുന്ന വെയിൽ. അങ്ങ് ദൂരെ ഇരുന്ന് ചന്തലയും വെയിലിത്തത്തകളാണെന്നാണ് തോന്നുന്നത്, കരയുന്നുണ്ട്. അവന്മാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പക്ഷേ കൺഫേം ചെയ്യാതെ ഞാൻ ഇടില്ല, ഞാൻ എനിക്ക് നോക്കണം. ഞാൻ ഇവിടെ നിന്ന് അധികം ദൂരം നടക്കുന്നുമില്ല. ഞാൻ മടുക്കുകയും ചെയ്തു, ഫുഡൊക്കെ കഴിച്ചായിരുന്നു. എന്നാലും നമ്മളപ്പുറത്ത് വാഗമണിൽ കണ്ട കുറേ കോമൺ ആയിട്ടുള്ള ബേഡ്സ് മാത്രം ഇവിടെയും ഉള്ളൂ. സ്പെഷ്യലായിട്ട് ചെസ്നഷേഡ് ബീഡറുണ്ട്, ഞാൻ കൺഫേം ചെയ്തു. അതുപോലെ ക്രിംസൺ ബാഗ്ഡ് സൺബേഡ് എന്ന് പറയുന്ന ഒരു ചെറിയ തേൻകുരുവിയുണ്ട്. അതുപോലെ നമ്മുടെ തീക്കുരുവിയും ഇവിടെ നിന്ന് കിട്ടിയതാണ്. അതല്ലാതെ വേറെ അധികം ഒന്നും കിട്ടാനില്ല കേട്ടോ. സതേൺ ഹിൽമൈനയൊന്നും കാണാത്തതാണ് എൻ്റെ അത്ഭുതം. സൗണ്ട് പോലും കേൾക്കാനില്ല. വെയിലും മഴക്കാറും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഞാൻ പയ്യെ ഇവിടെ നിന്ന് അങ്ങ് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇനി അധികം കിട്ടാനൊന്നുമില്ല. എനിക്ക് പർപ്പിൾ സൺബേഡിനെയും കിട്ടി, പിന്നെ 1-2 സ്വിഫ്റ്റുകൾ അതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ ബേഡ് കൗണ്ട് കൂടിയിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾ ബേഡ്സിനെ കാണാനാണ് വരുന്നത്. പക്ഷേ ഞാൻ ഈ ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയുന്നൊരു പ്രോസസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ആ വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ വേണമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് അതേ അങ്ങ് ദൂരെ നിന്ന് കോഴി വേഴാമ്പിൽ കരയുന്ന കേട്ടു. ദാറ്റ്സ് ആൻ അഡീഷൻ. മഴ വന്നുകൊണ്ട് രാവിലെ എനിക്ക് പ്ലാൻ ചെയ്ത സമയത്ത് പോയി, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സെറ്റപ്പിൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട്, അത് ശരിയാണ്. പിന്നെ ബേഡിങ് അത് നമ്മൾ സാധാരണ
വരുന്ന രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അത്യാവശ്യം പക്ഷികളെ കിട്ടുന്നുണ്ട്. ഒരു കിടിലൻ വ്ളോഗ് കൂടി ആക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിലിപ്പോൾ ഒന്നും കാണാനില്ലെങ്കിൽ ഞാൻ മിക്കവാറും ഒരു സ്പോട്ടും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വ്ളോഗിങ് പരിപാടി ഒക്ടോബർ ബിഗ് ഡേയുടെ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി കണ്ടുപിടിക്കാനുള്ള പക്ഷികളെ ഓടി പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒരു റിവ്യൂ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അതായിരിക്കും നല്ലത്. അല്ലാതെ ഒന്നുമില്ലാത്തൊരു വീഡിയോ നിങ്ങൾ കാണേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും പക്ഷികളെ കാണുവാണെങ്കിൽ വീഡിയോ കാണിച്ചുതരാം. വന്ന് എന്തായാലും നന്നായി. കുറേ പക്ഷികളെ കിട്ടി നമ്മുടെ ഒക്ടോബർ ബിഗ് ഡേയുടെ ഭാഗമായിട്ട്. കാരണം ഞാനൊക്കെ, ഞാൻ മാത്രമല്ല ഒരുപാട് ബേഡേഴ്സ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്ന കുറച്ച് ഇവൻറ്റുകളാണ് ഒക്ടോബർ ബിഗ് ഡേ, മെയ്യിലുള്ള ഗ്ലോബൽ ബിഗ് ഡേ, അതുപോലെ ജി ബി ബി സി, അതെല്ലാം. അതാണ് ഒരു നിരാശ ചെറിയ രീതിയിലുള്ള. അതുപോലെ ഞാൻ കുറച്ച് താഴേക്കുള്ള റോട്ടിക്കടയും കൂടി ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മിസ്സായാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനും കിട്ടുമായിരിക്കാം, നോക്കാം. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാനിപ്പോഴാണ് ഓർത്തത്, കോമൺ കോക്കുക്കുവിനെ പോലും കേട്ടില്ല കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് നടന്നു നോക്കാവെ. രണ്ട് ലിറ്റിൽ സ്പൈഡർ ഹണ്ടറുകൾ മലയാളം പേര് ഞാൻ ഇവിടെ കാണിക്കാം. അതാ ഇതിൽ ഇങ്ങനെ പോയി അതിനിടയക്കടെ. അപ്പോൾ എനിക്ക് കോള് കേട്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി. എനിക്ക് അറിയാമായിരുന്നു ഞാൻ മറന്നൊരു കോളാണ്. അതിൻ്റെ ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ, വീഡിയോ കിട്ടിയില്ല. ഞാൻ ഫോട്ടോ എടുക്കാനാണ് നോക്കിയത്, എന്താ ബേഡെന്ന് അറിയില്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് അതാ ആ ലേക്കിലൊന്ന് നോക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകണോ അതോ കുറച്ച് അപ്പുറത്തേക്ക് പോയി നോക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ നോക്കണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. അതെ, ഇപ്പോൾ ഈ കാണുന്ന പക്ഷിയുണ്ടല്ലോ, നല്ല ബാക്ക്ലൈറ്റാണ്, അവനാണ് ലിറ്റിൽ സ്പൈഡർ ഹണ്ടർ. ഈ കാലാവസ്ഥ കാരണം കാണേണ്ടതായിട്ടുള്ള കുറേ പക്ഷികളെ കാണാതെ പോയി. കാട്ടുകോഴി, കോമൺ കുക്കുവിൻ്റെ ഒച്ച കേട്ടില്ല, അതായത് പേക്കുയില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തവിട്ടുപാറ്റാപിടിയൻ, അതുപോലെ മുത്തുപിള്ള, ഇതിനൊന്നും കാണാനില്ല. അതൊക്കെ ഇവിടെ പോയോ ആവോ. ഇനി ഒരു സ്ഥലത്തും കൂടെ പോകുമ്പോൾ അവിടെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ പറഞ്ഞ ഫ്ലൈ ക്യാച്ചറുകളെ കുറിച്ച്. നോക്കാം കാട്ടുകോഴിയും കിട്ടുമെന്ന് നോക്കാം. കുറ്റിക്കാടിലൊക്കെ ടിക് ടിക് എന്ന് പറഞ്ഞ് നടക്കുന്ന ബ്ലൈറ്റ് സ്രീഡ് വാവ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അതിനെ കാണാനേ ഇല്ല. ശരിക്കും സീസൺ ആകുമ്പോൾ ആദ്യമേ വരുന്ന ഒരാളാണ് അവൻ. ഫൈനലി നമുക്ക് പർപ്പിൾ ഹെറോൺ അഥവാ ചായമുണ്ടി, ഇതിന് വേറെ നാട്ടുപേരുകളുണ്ട്, ഞാറാന്നോ എന്തോ അങ്ങനെ എന്തൊക്കെയോ പേരുകൾ, ഓരോ സ്ഥലത്ത് ഓരോ പേര് വിളിക്കും പക്ഷികളെ. അവനെ കിട്ടി. ഇനിയുള്ളത് ഗ്രേ ഹെറോൺ ആണ് ആ കൂട്ടത്തിൽ. നാലുമണിക്ക് നമ്മൾ അമരങ്കാവിലൊക്കെ ചെല്ലണമെന്ന് വിചാരിച്ചതാണ്. അമരങ്കാവിൽ പോക്കി ഇനി നടക്കുമെന്ന് അറിയില്ല. അവിടെയാണെങ്കിൽ ഏഷ്യൻ എമറാൾഡോവിനെ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മരതക പ്രാവ് കുറുക്കണ്ണം കാട്ടുകൊള്ളുണ്ടായിരുന്നു. പിന്നെ ബ്രോൺസ് സ്ട്രോങ്കോ, ലളിത കാക്ക. ഞാൻ പോട്ടെ, അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഞാൻ അവിടുന്ന് ലേക്കിലേക്ക് എത്തി കേട്ടോ. ലേക്കിലെത്തി കഴിഞ്ഞപ്പം സാധാരണ കാണാറുള്ള ലിറ്റിൽ ഗ്രീബ് പോലെയുള്ള സാധനങ്ങളൊന്നും തന്നെ കാണാനില്ല. ഒരു കോമൺ കിങ് ഫിഷർ ഉണ്ടായിരുന്നു, ചെറിയ മീൻകൊത്തി, അവനെതിലിങ്ങനെ മീൻ പിടിച്ച് നടക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ പക്ഷികൾ. പിന്നെ നമുക്ക് സതേൺ ഹിൽമൈനേനെ കോള് കിട്ടി. അപ്പോൾ ആ ഒരു സാധനം ആടായി. ഞാനിപ്പോൾ ഇതിലിങ്ങനെ ചുമ്മാ കറങ്ങിയടിച്ച് നോക്കട്ടെ പരിസരത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നോ. കാണാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ രണ്ട് ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചറുകൾ ആ ഭാഗത്തിരുന്ന് കരയുന്നുണ്ട്, അതായത് തവിട്ട് പാറ്റാപിടിയൻ. അപ്പോൾ അതിനെ കിട്ടി. എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഈ തേൻ കുടിക്കുന്നതാണ് പർപ്പിൾ സൺബേർഡ്, ആൺപക്ഷിയാണ്. സമയം 4:20 ആയി. എനിക്ക് കിട്ടേണ്ട ഒരുവിധം പക്ഷികളെ കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സന്ധ്യയായി കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ഇതെന്തായാലും ഈ ഒരു ഒക്ടോബർ ബിഗ് ഡേയുടെ മൂന്നാമത്തെ വ്ളോഗ് ഒരു നനഞ്ഞ പടക്കമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. മഴ പെയ്തില്ലെങ്കിലും നനഞ്ഞ പടക്കമായി പോയി. കാരണം പ്രത്യേകിച്ച് ഭയങ്കര സംഭവങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗുകളിലെ മൂന്നാമത്തെ വ്ളോഗ് ആയതുകൊണ്ട് പബ്ലിഷ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ലൊരു വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുക. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അങ്ങ് പോകുന്നു. ഡാം വരെ ഒന്ന് പോകും, ഡെസ്കി ക്രാക്ക് മാർട്ടിനെ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കും. അതിനുശേഷം ഞാൻ വയനക്കാവ് കൂടി തൊഴിലേക്ക് പോവുകയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എങ്ങനെയൊക്കെയാവുമെന്ന് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ തന്നെ റിവ്യൂ വീഡിയോ അടുത്തായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. മറ്റ് വീഡിയോസ് കാണുക. ഇതേ സ്ഥലങ്ങളൊക്കെ തന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ പക്ഷികളെയും എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ബൈ.